എല്ലാവർക്കും നമസ്കാരം ഞാൻ ഡോക്ടർ റിനോയ് ആർ ആനന്ദ് മൗലാന ഹോസ്പിറ്റലിലെ ന്യൂറോ ആൻഡ് വാസ്കുലർ ഇന്റർവെൻഷണൽ റേഡിയോളജിസ്റ്റ് ആണ് നമുക്കെല്ലാവർക്കും അറിയാം ഇപ്പോൾ ഒരു കോവിഡ് ഒരു മഹാമാരിയായി തന്നെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അത് ശ്വാസകോശത്തിൽ എങ്ങനെ വരുന്നു എന്നുള്ളതിനെക്കുറിച്ച് ഒരുപാട് ഐഡിയാസ് എല്ലാവർക്കും ഉണ്ടാവും ശ്വാസകോശം അല്ലാതെ കോവിഡ് നമുക്ക് എങ്ങനെ പ്രകടമാവാം അല്ലെങ്കിൽ കോവിഡ് വന്നൊരു രോഗിക്ക് അതിൻ്റെ കോംപ്ലിക്കേഷൻസ് എങ്ങനെ ഉണ്ടാവാം എന്നുള്ളതിനെക്കുറിച്ചാണ് ഞാൻ പറയുന്നത് പ്രധാനമായും രക്തക്കുഴൽ ശ്വാസകോശം കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും കൂടുതൽ കാണുന്നത് ഇത് രക്തക്കുഴലുകളുടെ രക്തക്കട്ടകൾ അതായത് ക്ലോട്ടുകൾ അല്ലെങ്കിൽ ത്രോംബസ് ഉണ്ടാക്കുന്നു എന്നുള്ളതാണ് അത് മുമ്പ് ഒരു അസുഖവും ഇല്ലാത്ത ഒരാൾക്ക് പെട്ടെന്ന് ഒരു രക്തക്കട്ട വന്ന് രക്തക്കുഴൽ അടഞ്ഞു പോവുകയാണെങ്കിൽ കോവിഡ് ചെക്ക് ചെയ്താൽ ഇപ്പോഴത്തെ കാലത്ത് മിക്കവാറും എല്ലാവരും കോവിഡ് പോസിറ്റീവ് ആയിരിക്കും കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഇവിടെ വരുന്ന പേഷ്യൻസ് ഇപ്പോൾ സ്ട്രോക്ക് ആകട്ടെ അല്ലെങ്കിൽ ഹൃദയാഘാതമാവട്ടെ അല്ലെങ്കിൽ കാലിലെ രക്തക്കുഴൽ അടഞ്ഞിട്ടാവട്ടെ ഇവരെല്ലാവരും കോവിഡ് പോസിറ്റീവാണ് അവർക്ക് വേറൊരു പ്രശ്നങ്ങളുമില്ല അവരുടെ രക്തക്കുഴൽ ബാക്കിയുള്ള രക്തക്കുഴലുകളെല്ലാം നോർമൽ തന്നെ സ്മോക്കിങ്ങിൻ്റെ ഹിസ്റ്ററി ഇല്ല ഷുഗറില്ല ഒരേ ഒരു ഹിസ്റ്ററി അവർക്കുള്ളത് കോവിഡിൻ്റെ പ്രശ്നം വന്നു എന്നുള്ളതാണ് അപ്പം മിക്കവാറും ഇത് കാണുന്നത് സിവിയർ കോവിഡ് രോഗമുള്ള രോഗികൾക്കാണ് ഇത് പ്രധാനമായും ഈ രക്തക്കുഴലുകളിൽ അടഞ്ഞുപോയി ഇങ്ങനത്തെ രോഗം വരുന്നത് എന്നാൽ ചില ആൾക്കാർക്ക് കോവിഡിൻ്റെ തന്നെതായ ഒരു ലക്ഷണവും ഇല്ലാതെ തന്നെ പെട്ടെന്ന് രക്തക്കുഴൽ അടഞ്ഞു പോകാം സ്ട്രോക്ക് ആയിട്ട് വരാം കഴിഞ്ഞ ആഴ്ച ഒരു ലേഡി വന്നു 50 വയസ്സുള്ള സ്ത്രീ ആസ്മാറ്റിക്കാണ് അവർക്ക് പെട്ടെന്ന് ഒരു കൈയും കാലും തളർന്നു പോയി MRI ചെയ്തപ്പോൾ സ്ട്രോക്കാണ് ഞങ്ങൾ ത്രോംബെക്ടമിക്ക് എടുത്തു പേഷ്യൻ്റ് ഫുള്ളി റിക്കവറായി എന്നാൽ കോവിഡ് ചെയ്തപ്പോൾ അവർ കോവിഡ് പോസിറ്റീവ് ആയിരുന്നു അപ്പോൾ മിക്കവാറും അവർക്ക് ഉണ്ടായിരുന്നത് കോവിഡ് കാരണമുള്ള രക്തക്കുഴലിൽ രക്തക്കട്ട വന്ന് അത് അടഞ്ഞു പോയതാണ് എന്താണ് നമ്മുടെ ശരീരത്തിൽ ഇങ്ങനെ രക്തം കട്ട പിടിക്കാനുള്ള അതിനുള്ള കാരണം ഈ കോവിഡ് രോഗം വന്നാൽ വൈറസ് ബാധിത കഴിഞ്ഞാൽ ഇനീഷ്യൽ വൈറേമിയ ഫേസ് കഴിയുമ്പോൾ നമ്മുടെ ബോഡിയുടെ റിയാക്ഷൻ കാരണം ശരീരത്തിൽ തന്നെ ഒരുപാട് കെമിക്കൽസ് ഉണ്ടാക്കുന്നു ഇൻഫ്ലമേറ്ററി സൈറ്റോകൈൻസ് എന്ന് പറയുന്ന ഒരുപാട് തരം കെമിക്കൽസ് ഉണ്ടാക്കുന്നു ഈ ഇൻഫ്ലമേറ്ററി സൈറ്റോകൈൻസ് ചില ആൾക്കാർക്ക് അവരുടെ ക്ലോട്ടിംഗ് ഫാക്ടേഴ്സിനെ സ്റ്റിമുലേറ്റ് ചെയ്യുന്നു ഈ ക്ലോട്ടിംഗ് ഫാക്ടേഴ്സ് സ്റ്റിമുലേറ്റ് ചെയ്യപ്പെടുമ്പോഴാണ് നമ്മുടെ ശരീരത്തിലെ രക്തക്കുഴലുകളിൽ രക്തം കട്ട പിടിക്കുന്നത് അപ്പോൾ ഇത് ഹാർട്ടിൻ്റെ ഉള്ളിലെ രക്തക്കുഴലിൽ കട്ട പിടിക്കുകയാണെങ്കിൽ നമുക്ക് ഹൃദയാഘാതം വരുന്നു തലച്ചോറിലാണെങ്കിൽ ഇത് സ്ട്രോക്ക് വരുന്നു കാലിലേക്കുള്ള രക്തക്കുഴലിലാണെങ്കിൽ അക്യൂട്ട് ലിംബ് ഇഷ്കീമിയ എന്ന് പറയുന്ന ഒരു മാരകമായ കണ്ടീഷൻ ഉണ്ടാവുന്നു അപ്പോൾ വയറ്റിൻ്റെ ഉള്ള രക്തക്കുഴലിലാണെങ്കിൽ മീസെൻട്രിക് ഇഷ്കീമിയ എങ്ങോട്ട് പോകുന്ന രക്തക്കുഴൽ അടയുന്നു ആ ഭാഗം കരിഞ്ഞു പോകുന്നു അതിനെയാണ് ഇഷ്കീമിയ എന്ന് പറയുന്നത് ഇപ്പോൾ തലച്ചോറിലാണെങ്കിൽ നമ്മൾ സ്ട്രോക്കിനെ എങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്യാം ഫാസ്റ്റ് എന്ന സൂത്രവാക്യം FFACE മുഖം ഒരു സൈഡിലോട്ട് കോറിപ്പോവുക A for arm കൈ പൊക്കാനാവാതിരിക്കുക S എന്ന് പറഞ്ഞാൽ സ്പീച്ച് ശബ്ദം ഇടറിപ്പോവുക ശബ്ദം ക്ലിയർ അല്ലാതിരിക്കുക പറയുന്ന വാക്കുകൾ ക്ലിയർ അല്ലാതാവുക T എന്ന് പറഞ്ഞാൽ ടൈം ടു കോൾ എമർജൻസി ഇതേപോലെ ഹൃദയാഘാതം എങ്ങനെ നിങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്യാം നെഞ്ച് വേദന അല്ലെങ്കിൽ നെഞ്ചത്ത് കനം വെച്ച പോലത്തെ ഒരു ഫീലിംഗ് പിന്നെ ഇടത്തെ കയ്യിലൊരു തരിപ്പ് ഇതെല്ലാം എല്ലാവർക്കും അറിയാം എന്നാൽ ഈ അക്യൂട്ട് ലിംബ് ഇഷ്കീമിയ എന്ന ഒരു കണ്ടീഷൻ അതായത് കാലിലെ രക്തക്കുഴൽ അടഞ്ഞിട്ടുള്ളൊരു കണ്ടീഷൻ അതെങ്ങനെയാണ് ഐഡൻറ്റിഫൈ ചെയ്യുക മിക്കവാറും എല്ലാവർക്കും കാലിൽ അസഹ്യമായ വേദന അതായത് വെറുതെ ഇരിക്കുമ്പോൾ തന്നെ കിടക്കുമ്പോൾ തന്നെ കാലനക്കാതിരിക്കുമ്പോൾ തന്നെ ഭയങ്കര അസഹ്യമായിട്ടുള്ള പെയിൻ അതിനെയാണ് റെസ്റ്റ് പെയിൻ എന്ന് പറയുക അപ്പോൾ റെസ്റ്റ് പെയിൻ ഉള്ള ഒരാൾക്ക് നിങ്ങൾ വീട്ടിൽ തന്നെ എങ്ങനെ ഇത് ഐഡൻറ്റിഫൈ അക്യൂട്ട് ലിംബ് ഇഷ്കീമിയയാണെന്ന് കൈയുടെ ഈ പ്രതലം വെച്ച് ആ കാലിൽ തൊട്ട് നോക്കുക അപ്പോൾ അത് തണുപ്പായിരിക്കും ഇപ്പോൾ പൊതുവെ മഴക്കാലമാണ് അപ്പോൾ മിക്കവാറും എല്ലാവരെയും കൈകളും കാലുകളും തണുത്തിട്ടായിരിക്കും അഫക്റ്റ് ചെയ്ത കാലം ആദ്യം തൊട്ട് നോക്കുക അത് തണുപ്പായിരിക്കും ഒപ്പം തന്നെ മറ്റേ കാലും അതേ പ്രതലം വെച്ചിട്ട് തൊട്ട് നോക്കുക അപ്പോൾ രണ്ടും തമ്മിൽ നല്ല ഡിഫറൻസ് ഉണ്ടെങ്കിൽ അതായത് അഫക്റ്റ് ചെയ്ത കാലിൽ നല്ല തണുപ്പാണ് നല്ല വേദനയുണ്ടെങ്കിൽ അത് അക്യൂട്ട് ലിംബ് ഇഷ്കീമിയ എന്നുള്ളൊരു സീരിയസ് കണ്ടീഷനാണ് ഈ സ്ട്രോക്കും ഹൃദയാഘാതവും പോലെ തന്നെ ഇതും പെട്ടെന്ന് ഹോസ്പിറ്റലിൽ എത്തിച്ച് ട്രീറ്റ് ചെയ്തില്ലെങ്കിൽ ആ കാലം മുറിച്ച് മാറ്റേണ്ടി വരും പ്രത്യേകിച്ചും നമ്മുടെ നാട്ടിൽ ഇപ്പോൾ ഈ കോവിഡ് മഹാമാരി ഇങ്ങനെ വലിയൊരു പീക്കിൽ ഇങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഒരുപാട് ആൾക്കാർക്ക് അങ്ങനത്തെ ഒരു അവസ്ഥ വരുന്നുണ്ട് കേരളത്തിന് പുറത്തും ഇത് ഭയങ്കര കോമൺ ആണ് അപ്പോൾ ഇതെങ്ങനെ ട്രീറ്റ് ചെയ്യാം അത് ഓപ്പറേഷൻ കൂടാതെ തന്നെ ട്രീറ്റ് ചെയ്യാം അല്ലെങ്കിൽ ഓപ്പറേഷൻ മൂലവും ട്രീറ്റ് ചെയ്യാം ഓപ്പറേഷൻ കൂടാതെ എങ്ങനെ എൻഡോവാസ്കുലർ ഇൻ്റർവെൻഷൻ വഴി ട്രീറ്റ് ചെയ്യാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കത്തീറ്റർ ഡയറക്റ്റഡ് ത്രോംബോലൈസിസ് അതായത് ഒരു കത്തീറ്റർ ട്യൂബുകൾ ഇറക്കി ഈ രക്തക്കുഴലിനുള്ളിൽ ഒരു സ്ട്രോങ് ആയിട്ടുള്ളൊരു മരുന്ന് കൊടുക്കുക അപ്പോൾ ഈ രക്തക്കൊട്ട അലിയും ബാക്കിയുള്ള രക്തക്കട്ട കുറച്ച് അവിടെയും ഇവിടെയും നിൽക്കുന്നത് നമുക്ക് സക്ഷൻ ത്രോംബെക്ടമി വഴി സക്ക് ചെയ്ത് പുറത്തോട്ടെടുക്കാം അങ്ങനെ രക്തക്കുഴൽ ക്ലീൻ ആക്കി കഴിഞ്ഞാൽ വീണ്ടും പഴയപോലെ രക്തയോട്ടം വരും ആ കാല് നമുക്ക് രക്ഷിക്കാനാകും ഇത് ചെയ്യണമെങ്കിൽ കാല് മുഴുവൻ ഡാമേജ് ആകുന്നതിന് മുമ്പ് എത്തണം ഇതിന് സ്ട്രോക്ക് പോലെ 6 മണിക്കൂർ എന്നുള്ളൊരു ടൈം ലിമിറ്റ് ഇല്ല ഓരോരുത്തർക്കും ഓരോ പോലെയാണ് ചില ആൾക്കാർക്ക് 2-3 ദിവസത്തിനുള്ളിൽ തന്നെ ചെയ്താൽ മതിയാവും
ചില ആൾക്കാർക്ക് ഒരു ദിവസത്തിനുള്ളിൽ തന്നെ ചെയ്യണം, ചില ആൾക്കാർക്ക് ഒരു ആഴ്ചയ്ക്കുള്ളിൽ ചെയ്യണം. എത്രയും വേഗം ഹോസ്പിറ്റലിൽ എത്തിക്കുന്നോ അത്രയും നല്ലത്. ഓപ്പൺ സർജറി മൂലം ഇതെങ്ങനെ ട്രീറ്റ് ചെയ്യാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എംബോളക്ടമി എന്നുള്ളൊരു ഓപ്പൺ സർജറി, അതായത് കാലിലെ തൊടയിലെ രക്തക്കുഴൽ കീറി അതിൻ്റെ ഉള്ളിൽ ട്യൂബുകൾ ഇറക്കി ഈ രക്തക്കട്ട മുഴുവൻ വലിച്ചെടുക്കുന്നതിനാണ് എംബോളക്ടമി എന്ന് പറയുന്നത്. എംബോളക്ടമി ചെയ്യുന്നത് ഓപ്പൺ സർജറി വഴിയാണ്. എൻഡോവാസ്കുലർ കത്തീറ്റർ ഡയറക്റ്റഡ് ത്രോംബോലൈസിസും ത്രോംബക്ടമിയും ചെയ്യുന്നത് ചെറിയൊരു പിൻ ഹോൾ ഓപ്പണിങ്, അതായത് ഒരു പേനയുടെ റീഫില്ലിൻ്റെ സൈസിലുള്ള ചെറിയൊരു ഓപ്പണിങ് മൂലമാണ്. അത് കാരണം രോഗിക്ക് പെട്ടെന്ന് വീട്ടിലേക്ക് പോകാം, അധികം ദിവസം ഹോസ്പിറ്റലിൽ സ്റ്റേ ചെയ്യേണ്ട. ഞാൻ ഈ പറഞ്ഞത് മുഴുവൻ മിക്കവാറും കാണുന്നത് സിവിയർ കോവിഡ് ഡിസീസ് ഉള്ള അല്ലെങ്കിൽ കോവിഡിൻ്റെ സിംപ്റ്റംസ് കൂടുതലുള്ള ആൾക്കാർക്കാണ് ഇത് കാണുന്നത്, അതായത് പ്രത്യേകിച്ചും സൈറ്റോകൈൻ സ്റ്റോം സംഭവിക്കുന്ന ആൾക്കാർക്ക്. പക്ഷെ ചെറിയൊരു ശതമാനം ആൾക്കാർക്കും വേറൊരു ലക്ഷണവും ഇല്ലാത്ത മൈൽഡ് ഡിസീസ് ആയിട്ടുള്ള കോവിഡ് ഉള്ളവർക്കും ഇത് കോവിഡ് വന്നു പോയതിന് ശേഷം അടുത്ത കുറച്ച് ആഴ്ചകൾക്കുള്ളിൽ ഇത് കണ്ടേക്കാം.